ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിപ്പോൾ കുറേ നാളായി എൻ്റെ മുഖം കണ്ടിട്ട്. നിങ്ങൾ ഇതിപ്പോൾ ഒരു ഒന്നര മാസത്തോളമായി വീഡിയോ ചെയ്തിട്ട്. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നമ്മുടെ ലൈവിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ഗ്രാജുവേറ്റ് ജോബുകളുടെ കാര്യം. അപ്പോൾ അത് ഞാനും ഗ്രാജുവേറ്റ് ജോബുകളുടെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസം ഫുള്ള് അതിൻ്റെ പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് പറയാനായിട്ട്. അത് ഞാൻ ഒരു ലൈവ് വരുമ്പോഴത്തേനും നിങ്ങളോടത് ഒഫീഷ്യലായിട്ട് ഞാൻ പറയാം. അപ്പോൾ എന്തായാലും ചാനൽ പൂട്ടി പോയിട്ടില്ല, അതൊന്നും ആർത്തു വരുത്തി പേടിക്കേണ്ട. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ റെഗുലറായിട്ട് തന്നെ വീഡിയോസ് ഇടും. അപ്പം നമ്മൾ അന്ന് പ്രോമിസ് ചെയ്ത ഒക്ടോബർ ലാസ്റ്റ് വീക്ക് ചെയ്യും എന്ന് പറഞ്ഞ ആ വീഡിയോ ആണ് ഗ്രിഫിത്ത് കോളേജിൻ്റെ ക്യാമ്പസ് ടൂറ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മുടെ കൂടെ ഒരു ഫ്രണ്ടും ഉണ്ട്, ഏവലിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവൻ ഡേറ്റ അനലറ്റിക്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ചയായിട്ട് വരുന്നുണ്ട്. അപ്പം ഇന്നിപ്പം ഇവനും ഇപ്പോൾ ഇവിടെയാണ് പഠിക്കുന്നത്. ഗ്രിഫിത്ത് കോളേജ് ഡബ്ലിൻ ക്യാമ്പസ് ആണ്. അപ്പോൾ ഇവിടെയാണ് പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്യാമ്പസ് നേരെ കണ്ടേക്കാം. അപ്പം ഗൈസ്, ഇതാണ് ഗ്രിഫിത്ത് കോളേജ് ഡബ്ലിൻ. ഗ്രിഫിത്തിന് ആക്ച്വലി മൂന്ന് ക്യാമ്പസ് ഉണ്ട്, ഒന്ന് ലിമറിക്കിലും ഒന്ന് ഈ ഡബ്ലിനിലും പിന്നെ ഒന്ന് കോർക്കിലും. അപ്പം ഗ്രിഫിത്ത് ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ ഈ മൂന്ന് ക്യാമ്പസുകളിൽ സ്പ്ലിറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ഒരു ക്യാമ്പസിലും ലൈക്ക് ഓരോ ലൈക്ക് ഇപ്പോൾ രണ്ട് ക്യാമ്പസിലും ഒരേ കോഴ്സുകൾ വരത്തില്ല. ഇപ്പോൾ ലിമറിക്കിലാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ് ഉണ്ട്, അത് ഇവിടെ ഇല്ല. ഇവിടെ ഞങ്ങളുടെ ഇപ്പോൾ ഞാൻ പഠിക്കുന്ന കോഴ്സ് ആണെങ്കിൽ അത് ലിമറിക്കിലില്ല. അങ്ങനെ മാറി മാറിയൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ക്യാമ്പസിലോട്ട് കടക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇവരുടെ സ്റ്റുഡൻസ് യൂണിയൻ ആണ്. ഇവിടുത്തെ GCSE എന്ന് പറഞ്ഞ ഗ്രിഫിത്ത് കോളേജ് സ്റ്റുഡൻസ് യൂണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഫുൾ ടൈം ഇതിനകത്താണ് കൂട്ടുകാരെല്ലാവരും. ഞങ്ങൾ എന്തോ ഞങ്ങളുടെ അസൈൻമെൻറ്റ് ചെയ്യുന്നതും പരിപാടികളും ഫുഡ് കഴിപ്പിക്കുക എല്ലാം ഇതിനകത്താണ്. അപ്പോൾ ഇതിനകത്ത് ഇവർക്ക് ഓഫീസ് ഉണ്ട്. അപ്പം മേളിൽ ആ രണ്ടാം നില കാണുന്ന മൊത്തം മുറികളാണ്. അപ്പോൾ അതിനകത്ത് PS4ഉം നമ്മുടെ പ്ലേ സ്റ്റേഷനും കാര്യങ്ങളും പിന്നെ കട്ടിലെ കിടക്കപ്പായ എല്ലാം സ്റ്റുഡൻസിന് മൊത്തം സ്റ്റുഡൻസിനുള്ള ഇത് മൊത്തം സ്റ്റുഡൻസിനുള്ള അതിന് താഴെ ഉണ്ട്. താഴെ നമ്മുടെ 8 പൂളില്ലേ, 8 ബോൾ ഉള്ള അതുണ്ട്. അത് ടേബിൾ ടെന്നീസ്, കീബോർഡ് അങ്ങനത്തെ പരിപാടികളും താഴെ ഉണ്ട്. അപ്പോൾ താഴെ ഞങ്ങൾ കിടങ്ങും. മുകളിൽ ഫുൾ അസൈൻമെൻറ്റും പരിപാടികളും പിന്നെ ചുമ്മാ കറക്ക ചുമ്മാ കിടക്കാൻ പറ്റുന്ന സ്ഥലമാണ്. പിന്നെ ഇവിടെ ഇതിനകത്ത് തന്നെ ക്യാൻറ്റീൻ പോലും ഉണ്ട്. ക്യാൻറ്റീൻ അല്ല, ഒരു കുറച്ച് ടേബിൾസും ഓവനും കാര്യങ്ങളും. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണമൊക്കെ അവിടെ നിന്ന് കഴിക്കാം. അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇത് സ്റ്റുഡൻസ് യൂണിയൻ. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവർ തന്നെ പാർട്ടികൾ വെക്കും. ഇപ്പോൾ കഴിഞ്ഞ ഹാലോവിൻ ഉണ്ടായിരുന്നു. ഇവിടെ ഹോഹാന എന്ന് പറഞ്ഞൊരു പബ്ബിലൊക്കെ ഞങ്ങളൊക്കെ ഉണ്ട്. ഫ്രീ എൻട്രി ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിറ്റും തരും. അപ്പോൾ ഇടയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഉണ്ട ഒരു പരിപാടിക്ക് ഇങ്ങനെ അങ്ങനെ ആരും വരുമ്പോഴത്തേക്കും ചുമ്മാ സൈനും ചെയ്താൽ മതി. സൈനും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫ്രീ ഹാമ്പർ ആയിരുന്നു. അങ്ങനെ തരും ഇടയ്ക്കിടയ്ക്ക് തരും. അടിപൊളി. ഇത് പിന്നെ ഇവിടുത്തെ മെയിൻ ഒരു ക്യാമ്പസ്. ഇതെല്ലാം ഇപ്പോൾ പല 4-5 ബിൽഡിംഗ് ഉണ്ട്. 4-5 ബിൽഡിങ്ങിലായിട്ടാണ് ക്ലാസ് റൂംസ് എല്ലാം സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഗ്രിഫിത്തിനെ പറ്റി വേറെ വലിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇത് പണ്ട് ഇവിടുത്തെ വലിയൊരു ജയിലായിരുന്നു. ജയിലായിരുന്നു ഇവിടുത്തെ. ജയിലായിരുന്നു. അപ്പം ഇതുകൊണ്ട് ഈ കാണുന്ന എല്ലാം ഇങ്ങനെ തടവുകളിലൊക്കെ കിടന്ന സ്ഥലങ്ങളായിരുന്നു. ഇവിടുത്തെ കൊണ്ട് ഇവിടുത്തെ എല്ലാ ജനലെല്ലാം ഇത് റെയിൽ പോലെ ഉണ്ട്. അപ്പം ഇതിലൊന്നും കാണത്തില്ല. ഇതെല്ലാം അണ്ടർഗ്രൗണ്ട് ജയിൽ മുറികളൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങളുടെ കമ്പ്യൂട്ടർ ലാബ് വരെ ഒരു ജയിലായിരുന്നു. അതിനെ റിനോവേറ്റ് ചെയ്ത് ഇവര് ക്യാമ്പസ് ആക്കിയതാണ്. അപ്പം ഈ കാണുന്ന ബിൽഡിങ്സും പിന്നെ ഇതൊക്കെ പഴയ ഇതെല്ലാം പഴയ ബിൽഡിംഗ് ആണ്. പിന്നെ അതൊക്കെ ഇപ്പം ഇവര് റിനോവേറ്റ് ചെയ്തെടുത്ത് പുതിയ ബിൽഡിംഗ് ആക്കിയെടുത്തതാണ്. നമ്മളിപ്പോൾ അവിടെ ആ കാണുന്ന ആ ഒരു ഇതാണ് ലൈബ്രറി കാണിക്കുന്നത്. ആ ഒരു ജനൽ ഫുൾ ഒരു ഗ്ലാസിൻ്റെ ഇത് കണ്ടില്ലേ, അതാണ് ലൈബ്രറി. ആ ഒരു വേൾഡ് സെക്ഷൻ ഫുൾ ലൈബ്രറി ആണ്. പിന്നെ ഇത് ഇവിടുത്തെ ഗ്രൗണ്ട്. ഇപ്പം ഇവിടെ ഫുട്ബോളും ബാസ്കറ്റ്ബോളും എല്ലാം ഒരു ഗ്രൗണ്ടാണ്. എന്നിട്ട് ഇവിടെ ഷട്ടിൽ കളിക്കും. ഇത് ഇവിടുത്തെ ഇന്റർനാഷണൽ ഓഫീസാണ് ഈ ബിൽഡിംഗ്. ഓക്കെ, ഇതാണ് ഇന്റർനാഷണൽ ഓഫീസ്. ഇതിൻ്റെ മേളിൽ നാട്ടിലെ പോലെ ഒന്നും അല്ല. ഇവിടെ ഓഫീസ് സ്റ്റാഫ്സ് ആണ് കുറച്ചും കൂടെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് മെയിൽ എന്തെങ്കിലും അയക്കണം, നമുക്ക് ക്ലാസ് ട്യൂട്ടർ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. അപ്പം ഡിപ്പാർട്ട്മെന്റിൽ ഒരു HOD പോലെ കാണും. പക്ഷെ എന്നാലും നമ്മുടെ പേഴ്സണൽ, ഇപ്പം നമുക്ക് എന്തെങ്കിലും ആബ്സെന്റ് മാർക്കുകൾ ഉണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടല്ലോ, എല്ലാം ഇവിടുത്തെ ഓഫീസുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് ഡയറക്ട്ലി പറയണം. അതിനുള്ളൊരു ഓഫീസാണ്. സൂരജ് എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. അപ്പം പുള്ളിയും നാട്ടിൽ ഇങ്ങനെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് സിവിലായിരുന്നു, സിവിൽ കഴിഞ്ഞ് ജോലി ആയിരുന്നു. അത് കഴിഞ്ഞ് വന്നു. ഹായ് സൂരജ്. അപ്പോൾ എങ്ങനെയുണ്ട് എയർലൈനിൽ എത്തിയിട്ട്? കുഴപ്പമില്ല, ഇപ്പോൾ ഒന്നര മാസമായി. ഒന്നര മാസമായി അല്ലേ, അടിപൊളി. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് പയ്യെ ചരിച്ചാലോ. ഓക്കെ, ഇവിടുത്തെ ഒരു ഓപ്പൺ എയർ പോലെ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കുന്നതും ഒരു ദിവസം ഒരു വിറ്റുണ്ടായി. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ലഞ്ച് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
അപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇവിടെ നിന്ന് കസിൻ വീട്ടിലൊക്കെ ആയിരുന്നു. അപ്പൊ അവര് ചോറും കറിയൊക്കെ തന്നു. അപ്പൊ നാട്ടിലെ സംഭവം അറിയാമല്ലോ, ഞങ്ങൾ ഇവിടെ വന്ന് ചോറൊക്കെ തുറന്ന് ഇതാ കൈ ഇട്ട് കഴിക്കാൻ തുടങ്ങി. പുറകില് അയർഷികാരാണോ ചൈനക്കാരാണോ അറിയാം, അവര് ഞങ്ങളൊക്കെ ഒരു നോട്ടം. ഇത് ഇത് ഏത് നാട്ടിൽ നിന്ന് വരുന്നവരാണോ അല്ലേ? അത് കണ്ടപ്പോഴത്തേക്ക് മാസി കൂടി ഞങ്ങളെ കൈയൊക്കെ നട്ടു. കവറിംഗ് ഉണ്ടായിരുന്നു, വിൻഡിൽ അതെല്ലാം പോയി, എല്ലാം പോയതാ. റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിട്ടാണ്. ഇവിടെയും കവറിംഗ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ കാറ്റൊക്കെ നല്ല അടിപൊളിയാണ്, നല്ല നല്ല കാറ്റാണ്. നമ്മുടെ നാട്ടിലെ ഒരു ഇതേ അല്ല, നാട്ടിലെ ഇവിടുത്തെ മഴയ്ക്കും നാട്ടിലെ മഴയ്ക്കും ഒത്തിരി വ്യത്യാസം. നാട്ടിലാണെങ്കിൽ ജസ്റ്റ് മഴ പെയ്യുന്നു അത് തീരുന്നു, പക്ഷെ ഇവിടെ നിന്ന് പറയുമ്പോഴത്തേക്കും മഴയുടെ കൂടത്തി കാറ്റ് വരും. നല്ല കാറ്റെന്നൊക്കെ വെച്ചാൽ നെഞ്ചൊക്കെ പൊളിരുന്നിരിക്കുന്ന രീതിയിൽ കാറ്റാണ് വരുന്നത്. പിന്നെ നമ്മൾ ഈ താഴെ കാണുന്നത് ഓ ഇതാണ് ക്യാൻറ്റീൻ. ഓക്കെ, ഞങ്ങൾക്കൊക്കെ ഫുൾ ടൈം സ്റ്റുഡൻസ് ആണ്. സ്റ്റാർബക്സിന്റെ ഒക്കെ ഒരു സ്റ്റാൾ പോലെ ഉണ്ട്, അല്ലാതെ വേറെ ക്യാൻറ്റീൻ ഏരിയ ഉണ്ട്. ഓക്കെ, പിന്നെ ഇതിന് ഇവിടെ നമുക്കൊരു നല്ല ഭംഗിയുള്ള ഒരു ആർട്ട് ഡിസൈൻ കണ്ടു. ഇപ്പം നല്ല അടിപൊളിയായിട്ട് അതാ അതാ ഈ കണ്ടപ്പോ തന്നെ നല്ല ഇഷ്ടപ്പെട്ട ഒരു അതെ 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 നല്ല ഭംഗിയുണ്ടത്. ഇത് പിന്നെ ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ഉള്ള രീതിയിൽ കോൺഫറൻസ്, ഇവിടുത്തെ ഒരു കോൺഫറൻസ് ഹാളും കാര്യങ്ങളൊക്കെ ഇതിനകത്താണ്. ഓക്കെ ഓക്കെ, ആ അതെ ഇ പി കാണുന്ന കോൺഫറൻസ് ആണ്. ഇവിടെയാണ് നമ്മുടെ മെയിൻ ആയിട്ട് ഇവന്റ്സും കാര്യങ്ങളും നടക്കുന്ന ഹാളല്ലോ ഉള്ളത്. അപ്സ്റ്റേഴ്സിലാണ് ഇവന്റ്സ് നടക്കുന്ന ഹാളുള്ളത്. ഓക്കെ, റൈറ്റ് സൈഡിൽ ഉള്ളിലേക്ക് നമുക്ക് ക്ലാസ് റൂംസ് ഉണ്ട്. ഇതാണ് ഒരു ക്ലാസ് മുറി. ഇവിടുത്തെ ക്ലാസ്സിൽ എല്ലാ ക്ലാസ്സും റെക്കോർഡിംഗ് ആയിരിക്കും, ലൈവ് റെക്കോർഡ് ആയിരിക്കും. ക്ലാസ് കഴിയുമ്പോഴേക്ക് മൂഡിൽ എന്ന് പറയുന്ന ആപ്പിൾ നമ്മുടെ സമയത്ത് നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂം വരെ നമ്മള് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത പരിപാടിയൊക്കെ ഇല്ലായിരുന്നു. ഇത് മൂഡിൽ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അപ്പൊ അതിനകത്താണ് എല്ലാം നമ്മുടെ അസൈൻമെന്റ് വരുന്നതും അസൈൻമെന്റ് അപ്ലോഡ് ചെയ്യുന്നതും അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നതും. അതിപ്പോ ഓട്ടോമാറ്റിക്കലി ബ്ലൂടൂത്ത് വഴി തന്നെ അറ്റൻഡൻസ് മാർക്ക് ആവും. അവര് ലാസ്റ്റ് ക്ലാസ് ചെക്ക് ചെയ്യും ഈ പിള്ളേർ ഇവിടെ ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, പിന്നെ അപ്പം ലെക്ചേഴ്സും കാര്യങ്ങളൊക്കെ ആണ്. ഇപ്പൊ ഇതെല്ലാം ഇവരുടെ ഡെസ്ക് ആയിരിക്കും. അപ്പം ഇവർ ഇതിനകത്ത് ഇതിനകത്ത് തന്നെ എല്ലാം ആക്സസ് ചെയ്ത് എല്ലാം എല്ലാം സ്മാർട്ട് ആയിട്ട് എല്ലാം സ്മാർട്ട് ക്ലാസ് തന്നെയാണ്. ഓരോ ക്ലാസ് പഠിപ്പിക്കുന്ന ഓരോ ക്ലാസ്സും ഇവര് ഇത് റെക്കോർഡ് ചെയ്യും. ഇവിടെ ക്യാമറയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അവര് അത് ഓട്ടോമാറ്റിക് റെക്കോർഡ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്റ്റുഡൻസ് പേജിനകത്തോടെ അപ്ലോഡ് ആവും. അപ്പൊ നമുക്ക് പിന്നീട് നമ്മൾ റിവൈസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ക്ലാസ് മിസ്സായെന്ന് പറഞ്ഞാലും ആക്ച്വലി നമുക്ക് ആ ക്ലാസ് മിസ്സാവത്തില്ല. ഓട്ടോമാറ്റിക് അവർ പഠിപ്പിക്കുന്ന എല്ലാം പഠിപ്പിക്കുന്നതും അതുപോലെ ഇവര് കാണിക്കുന്ന പി പി ടിയും കാര്യങ്ങളും അതുപോലെ ഓരോ ഫയലും എല്ലാ ഫയലും അവരെല്ലാം ക്ലാസ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നൂടിനകത്ത് അപ്ലോഡ് ആയിക്കോളും. ഓക്കെ, അപ്പൊ അത് പിന്നെ നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ എക്സാംസിലൊക്കെ ആണെങ്കിലും നമുക്ക് അതിൽ നിന്ന് കാണാം. റിവൈസ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ ഈ കാണുന്നതാണ് ഹോസ്റ്റൽസ് അല്ലേ? ഹാൾസ് ഓഫ് റെസിഡൻസ് എന്നാണ് ഇവിടെ പറയുന്നത്. ഹാൾസ് ഓഫ് റെസിഡൻസ്? അതെ, ഗ്രിഫിത്തിന്റെ ഹാൾസ് ഓഫ് റെസിഡൻസ്. ഇത് സ്റ്റുഡൻസ് വേണ്ടി മാത്രമല്ല, ഇവിടെ ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അവൈലബിലിറ്റി അനുസരിച്ച് നോർമലായിട്ട് ആളുകൾക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇവിടുത്തെ സ്റ്റുഡൻസ് ആയിരിക്കണമെന്നില്ല, ഇത് ഓപ്പൺ ആയിട്ട് അവൈലബിൾ ആണ്. സ്റ്റുഡൻസ് ഫില്ല് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ പുറത്തേക്കും കൊടുക്കും. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, കോസി ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. പിന്നെ ഇതിന്റെ അണ്ടർഗ്രൗണ്ട് ഫുള്ള് പാർക്കിംഗ് ആണ്. സ്കൂളാണോ? അപ്പൊ ഈ നമ്മളിപ്പോ കാണുന്നതാണ് ലോവർ പ്രൈമറി സ്കൂള്. അപ്പം ഇത് ഇത് നമ്മുടെ ക്യാമ്പസിന്റെ ഓക്കെ ഓക്കെ റിസപ്ഷൻ.
ഗ്രാജുവേഷൻസിൻ്റെ സ്റ്റാർട്ട് ചെയ്ത ഇയർ മുതൽ ലാസ്റ്റ് ഇയർ വരെയുള്ള എല്ലാ ഗ്രാജുവേഷൻ്റെ ടോപ്പ് റാങ്കേഴ്സിൻ്റെ ലിസ്റ്റാണ്. ഓക്കെ, 1974 തൊട്ട് ഇത് പോയി പോയതാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് 2016 2016 വരെയുള്ളത് ഇതിനകത്ത് ഫുൾ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ പേരുള്ളതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ആദ്യം കണ്ട ലൈബ്രറിയാണ് ഈ കാണാൻ പോകുന്നത്. നമ്മളെ കണ്ട വലിയ ജനപാളികളാണത്. അതാണ് നമ്മൾ ആ കുറച്ച് മുമ്പ് ആദ്യം നമ്മളെ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ആ ഒരു ജനലുകൾ ഉണ്ടായിരുന്നല്ലോ, അതാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നത്. അതെ. ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ ലൈബ്രറിയാണ്. ഞാൻ വന്നപ്പോ വലിയ സംശയമൊന്നും ഇല്ലായിരുന്നു. സാധാരണ നാട്ടിലെ പോലെ തന്നെ ഇരുട്ടത്തുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പൊ സമയം 4 മണി. 4 മണി ആയപ്പോ തന്നെ ഇത്രയും ഇരുട്ടി നമുക്ക് കാണാം. നവംബർ തുടക്കത്തിലോ ഒക്ടോബർ ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും ഇവിടെ സമയം മാറി. അതായത് ഒരു 1 മണിക്കൂർ കൂടുതൽ എനിക്ക് ആ ഒരു പ്രത്യേക ദിവസം എനിക്ക് വലിയ ഗുണമായിരുന്നു. കാരണം അന്ന് രാത്രി എനിക്ക് 10 മണി വരെ ജോലി ഉണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ 8 മണി കട ഉറക്കണമായിരുന്നു. അപ്പൊ എനിക്ക് 1 മണിക്കൂർ അത് മുകളിൽ ഉറങ്ങാൻ പറ്റി. അപ്പൊ ഇതൊക്കെ എൻ്റെ ഒരു ക്ലാസ് മുറിയാണ്. എല്ലാം സെയിം, ക്ലാസ് റൂം എല്ലാം സെയിം തന്നെ. ഓരോ ബിൽഡിംഗ്സിനായിട്ട് ഓരോ ഇടത്ത് പിന്നെ കോമൺ ഏരിയ ആയിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ക്യാമ്പസ് ടൂർ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം എന്തായാലും ഇപ്പം നമ്മൾ ചെയ്ത ഗ്രിഫിത്ത് കോളേജിൻ്റെ ആയിരുന്നു ആ ഡബ്ലിൻ ക്യാമ്പസ്. അപ്പോൾ ഇനിയിപ്പം അടുത്തായിട്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നാഷണൽ കോളേജ് ഓഫ് അയർലൻഡ് അതിൻ്റെയും ഡബ്ലിൻ ക്യാമ്പസ് അവരുടെ ക്യാമ്പസ് ടൂറാണ് ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഇനിയിപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് വീഡിയോസ് വരുന്നുണ്ട്. അതായത് ഇവിടെ ഗ്രിഫിത്ത് കോളേജിലെ നല്ല കോഴ്സുകൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇനി നമ്മൾ അടുത്ത ക്യാമ്പസ് ടൂർ ചെയ്യാൻ പോകുന്നത് നാഷണൽ കോളേജ് ഓഫ് അയർലൻഡാണ്. അപ്പം അതൊക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഓൾ നോട്ടിഫിക്കേഷൻസും എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അങ്ങനെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.